أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ആരുടെ കയ്യിലാണോ പരമാധികാരം സ്ഥിതി ചെയ്യുന്നത് അവൻ പരിശുദ്ധനാകുന്നു അവൻ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായി കഴിവുള്ളവനാണ് الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളെ പരീക്ഷിച്ചറിയുന്നതിനു വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനത്രേ അവൻ അവൻ പ്രതാപവാനും സർവദാ പൊറുക്കുന്നവനുമാകുന്നു അല്ലദീ ഖലഖ സബ സമാവാതി തിബാഖ മാ തറ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് فارجع البصر هل ترى من فطور ഏഴ് ആകാശങ്ങളെ പടിപടിയായി ഒന്നിനു മീതെ മറ്റൊന്നായി സൃഷ്ടിച്ചവനാണവൻ പരമകാരുണികനായ അല്ലാഹുവിന്റെ സൃഷ്ടികർമ്മത്തിൽ ഒരു ക്രമക്കേടും നീ കാണുകയില്ല നീ വീണ്ടും നോക്കുക വല്ല വിടവും കാണുന്നുണ്ടോ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ഇനിയും രണ്ട് പ്രാവശ്യം കണ്ണോടിച്ച് നോക്കുക കണ്ണ് പരാജയപ്പെട്ട് ക്ഷീണിച്ചുകൊണ്ട് നിന്നിലേക്ക് തിരിച്ചു വരും وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ ഏറ്റവും താഴത്തെ ആകാശത്തെ ദീപങ്ങൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു അവയെ പിശാചുക്കളെ എറിഞ്ഞോടിക്കുന്നതിനുള്ള ഉപകരണവുമാക്കിയിരിക്കുന്നു ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നാം അവർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് وَلِلَّذِينَ كَفَرُوا بِرَبِّهِمْ عَذَابُ جَهَنَّمَ وَبِئْسَ الْمَصِيرُ തങ്ങളുടെ നാഥനെ നിഷേധിക്കുന്നവർക്കാണ് നരകശിക്ഷയുള്ളത് അത് വളരെ ദുഷിച്ച സങ്കേതം തന്നെ إِذَا أُلْقُوا فِيهَا سَمِعُوا لَهَا شَهِيقًا وَهِيَ تَفُورُ അവരതിൽ തള്ളിവിടപ്പെടുമ്പോൾ അതിന്റെ അലറൽ അവർ കേൾക്കും അത് തിളച്ചു മറയുന്നുണ്ടാകും تَكَادُ تَمَيَّزُ مِنَ الْغَيْظِ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير അമർഷം നിമിത്തം അത് പൊട്ടിപ്പിളരാറാകും അതിൽ ഓരോ സംഘമാളുകൾ തള്ളിവിടപ്പെടുമ്പോഴും അതിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഒരു ദൈവിക മുന്നറിയിപ്പുകാരൻ അതായത് പ്രവാചകൻ വന്നിരുന്നില്ലേ
قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير അവർ പറയും, അതെ, തീർച്ചയായും ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരൻ, അതായത് പ്രവാചകൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. ഞങ്ങൾ പ്രവാചകനോടും അനുയായികളോടും പറഞ്ഞു, അല്ലാഹു ഒന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഭീമമായ മാർഗഭ്രംശത്തിൽ തന്നെയാണ്. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير അവർ, അതായത് നരകവാസികൾ പറയും, ഞങ്ങൾ പ്രവാചകന്റെ സന്ദേശം കേൾക്കുകയോ ചിന്തിച്ച് മനസ്സിലാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന തീയിൽ എരിയുന്നവരിൽ ഉൾപ്പെടുമായിരുന്നില്ല. فاعترفوا بذنبهم فسحقا لأصحاب السعير അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം സമ്മതിക്കും. അപ്പോൾ നരകവാസികൾക്ക് ശാപം എന്ന് പറയപ്പെടും. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير തീർച്ചയായും തങ്ങളുടെ നാഥനെ രഹസ്യാവസ്ഥയിൽ ഭയപ്പെടുന്നവർ, അവർക്ക് പാപമുക്തിയും മഹത്തായ പ്രതിഫലവുമുണ്ട്. നിങ്ങളുടെ വാക്കുകൾ രഹസ്യമാക്കുകയോ അല്ലെങ്കിൽ അത് പരസ്യമാക്കുകയോ ചെയ്തു കൊള്ളുക. അവൻ ഹൃദയങ്ങളിലുള്ളത് നല്ല പോലെ അറിയുന്നവനാകുന്നു. ألا يعلم من خلق وهو اللطيف الخبير സൃഷ്ടിച്ചവൻ സൃഷ്ടികളെ പറ്റി അറിയുന്നില്ലെന്നോ? അവൻ സൂക്ഷ്മദർശിയും സൂക്ഷ്മജ്ഞനുമാകുന്നു. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور അവനത്രേ ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയവൻ. അതുകൊണ്ട് അതിൻ്റെ വഴികളിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കുകയും അവൻ നൽകിയ വിഭവങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. അവനിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. ആകാശത്തുള്ളവൻ, അതായത് അല്ലാഹു, നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയില്ലെന്ന് നിങ്ങൾ സമാധാനിച്ചുവോ? അപ്പോൾ അത്, അതായത് ഭൂമി, പ്രകമ്പനം കൊള്ളുന്നുണ്ടാകും. فَسَتَعْلَمُونَ كَيْفَ نَذِيرُ അല്ലെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളുടെ മേൽ ഒരു ചരൽ കൊടുങ്കാറ്റയക്കുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ? എന്റെ മുന്നറിയിപ്പ് എങ്ങനെയെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. وَلَقَدْ كَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرٌ സത്യമായും ഇവർക്ക് മുമ്പുള്ളവരും പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ ശിക്ഷ എങ്ങനെയായിരുന്നു? أَوَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ
يمسكهن إلا الرحمن إنه بكل شيء بصير. അവരുടെ മീതെ പക്ഷികൾ ചിറക് വിടർത്തി പറക്കുന്നത് അവർ കാണുന്നില്ലേ? ചിലപ്പോൾ അവ ചിറകുകൾ കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. പരമകാരുണികനായ അല്ലാഹു അല്ലാതെ മറ്റാരും അവയെ പിടിച്ചു നിർത്തുന്നില്ല. തീർച്ചയായും അവൻ സർവവസ്തുക്കളെയും നല്ലപോലെ നോക്കിക്കാണുന്നവനാകുന്നു. പരമകാരുണികനായ അല്ലാഹുവിനെതിരിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു സൈന്യം നിങ്ങൾക്കുള്ളതാരാണ്? അവിശ്വാസികൾ വഞ്ചനയിൽ തന്നെയാണുള്ളത്. أَمَّنْ هَذَا الَّذِي يَرْزُقُكُمْ إِنْ أَمْسَكَ رِزْقَهُ بَلْ لَجُّوا فِي عُتُوٍّ وَنُفُورٍ. അല്ലെങ്കിൽ അല്ലാഹു നൽകുന്ന ജീവിത വിഭവം അവൻ നിർത്തലാക്കിയാൽ നിങ്ങൾക്ക് ജീവിത വിഭവം നൽകുന്നതാരാണ്? എന്നാൽ ഇവർ അഹങ്കാരത്തിലും വിരോധത്തിലും വാശി പിടിച്ച് ഉറച്ചു നിൽക്കുന്നു. മുഖം കുത്തി നടക്കുന്നവനോ അല്ലെങ്കിൽ നേർക്കുനേരെ നടക്കുന്നവനോ നല്ല നിലയിൽ നേർമാർഗം പ്രാപിച്ചവൻ. قُلْ هُوَ الَّذِي أَنشَأَكُمْ وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَّا تَشْكُرُونَ. പറയുക, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് കാതുകളും കണ്ണുകളും ഹൃദയങ്ങളും നൽകുകയും ചെയ്തവനത്രേ അവൻ. എന്നാൽ നിങ്ങൾ അല്പം മാത്രമേ നന്ദി കാട്ടുന്നുള്ളൂ. പറയുക, അവൻ തന്നെയാണ് നിങ്ങളെ ഭൂമിയിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അവനിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതുമാണ്. وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ. നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഈ വാഗ്ദത്തം എപ്പോഴാണ് സാക്ഷാത്കരിക്കുക എന്ന് അവർ ചോദിക്കുന്നു. قُلْ إِنَّمَا الْعِلْمُ عِندَ اللَّهِ وإنما أنا نذير مبين. പറയുക, അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിങ്കൽ തന്നെയാണ്. ഞാനാകട്ടെ സ്പഷ്ടമായ താക്കീത് നൽകുന്നവൻ മാത്രമാകുന്നു. എന്നാൽ അവരത്, അതായത് ആ ശിക്ഷ സമീപമായി കാണുമ്പോൾ അവിശ്വാസികളുടെ മുഖങ്ങൾ വിവർണമായി തീരുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണിത് എന്നവരോട് പറയപ്പെടും.
قُلْ أَرَأَيْتُمْ إِنْ أَهْلَكَنِيَ اللَّهُ وَمَنْ مَعِيَ أَوْ رَحِمَنَا فَمَنْ يُجِيرُ الْكَافِرِينَ مِنْ عَذَابٍ أَلِيمٍ പറയുഗാ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു എന്നെയും എന്റെ കൂടെയുള്ളവരെയും നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിക്കുകയോ ചെയ്തെന്നിരിക്കട്ടെ. ഏതായാലും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അവിശ്വാസികളെ ആരാണ് രക്ഷിക്കുക? فَسَتَعْلَمُونَ مَنْ هُوَ فِي ضَلَالٍ مُبِينٍ പറയുക, അവൻ പരമകാരുണികനാണ്, ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ അവനെ തന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ആരാണ് സ്പഷ്ടമായ മാർഗഭ്രംശത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് താമസിയാതെ നിങ്ങൾക്ക് മനസ്സിലാകും. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യാതീകും ബിമാ ഇമ്മൈൻ. പറയുക, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ഒഴുകുന്ന ശുദ്ധജലം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവന്ന് തരിക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. قَلَمِ وَمَا يَسْتُرُونَ മഷിപാത്രം കൊണ്ടും പേന കൊണ്ടും അതു മുഖേന അവരെഴുതി വയ്ക്കുന്നതിനെ കൊണ്ടും സത്യം. مَا تَبِنِعْمَةِ رَبِّكَ بِمَجْنُونَ നിന്റെ നാഥന്റെ അനുഗ്രഹത്താൽ നീ ഒരു ഭ്രാന്തനല്ല തന്നെ. وَإِنَّ لَكَ لَأَجْرًا غَيْرَ مَمْنُونٍ നിശ്ചയം നിനക്ക് ഒരിക്കലും അവസാനിക്കാത്ത പ്രതിഫലമുണ്ട്. وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ നീ മഹത്തായ ധാർമ്മിക ഗുണങ്ങളുള്ളവൻ തന്നെയാണ്. فَسَتُبْصِرُ وَيُبْصِرُونَ അതുകൊണ്ട് നീ അടുത്ത് തന്നെ കാണും, അവരും കാണുന്നതാണ്. നിങ്ങളിൽ ആരാണ് ഭ്രാന്തു ബാധിച്ചവനെന്ന്. നിശ്ചയം തന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവനാരാണെന്ന് നിന്റെ നാഥൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. സന്മാർഗം പ്രാപിച്ചവരെ കുറിച്ചും അവൻ നല്ലവണ്ണം അറിയുന്നവനാണ്. അതിനാൽ നിഷേധികളെ നീ അനുസരിക്കരുത്. നീ അവരോട് പ്രീണന നയം സ്വീകരിച്ചെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു, അപ്പോൾ അവരും നിന്നോട് പ്രീണന നയം അനുവർത്തിക്കും. ധാരാളം സത്യം ചെയ്യുന്ന നീചനായ ഒരുത്തനും നീ വഴങ്ങിപ്പോകരുത്. പരദൂഷണം പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും. മന്നാഇൽ
നന്മയെ തടയുന്നവനും അതിക്രമിയും മഹാപാപിയും. عُتُلٍّ بَعْدَ ذَلِكَ زَنِيمٍ കടുത്ത വാക്കു പറയുന്നവനും ഇതിനെല്ലാം പുറമേ ജാരസന്തതിയുമാണവൻ. كَانَ ذَا مَالٍ وَبَنِينَ താൻ ധാരാളം സമ്പത്തും സന്തതികളും ഉള്ളവനാണെന്ന ധാർഷ്ട്യം നിമിത്തം നമ്മുടെ വചനങ്ങൾ അവന് വായിച്ച് കേൾപ്പിക്കപ്പെടുമ്പോൾ ഇത് പൂർവികരുടെ കെട്ടുകഥകളാണെന്ന് അവൻ പറയുന്നു. നാം അടുത്തു തന്നെ അവന്റെ തുമ്പിക്കൈക്ക് അടയാളം വെക്കുന്നതാണ്. തീർച്ച നാം ഇവരെ പരീക്ഷണത്തിന് വിധേയരാക്കിയിരിക്കുന്നു. ആ തോട്ടക്കാരെ നാം പരീക്ഷണത്തിന് വിധേയരാക്കിയതുപോലെ അവർ ശപഥം ചെയ്തപ്പോൾ തീർച്ചയായും തങ്ങൾ പ്രഭാതവേളയിൽ അതിലെ ഉൽപ്പന്നങ്ങൾ പറിച്ചെടുക്കും. അവർ ഇൻഷാല്ലാ, അതായത് അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ സ്മരിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കവേ നിന്റെ നാഥന്റെ പക്കൽ നിന്നുള്ള ഒരു വിപത്ത് അതിനെ ബാധിച്ചു. തന്നിമിത്തം അത്, അതായത് വിളവ് കൊയ്തെടുക്കപ്പെട്ട പോലെ ആയിത്തീർന്നു. അങ്ങനെ അവർ പ്രഭാതവേളയിൽ പരസ്പരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിളവ് കൊയ്തെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് അതിരാവിലെ പുറപ്പെട്ടു പോയിക്കൊള്ളുക. എന്നിട്ടവർ പുറപ്പെട്ടു. അപ്പോൾ അവർ രഹസ്യമായി അന്യോന്യം പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ഇവിടെ നിങ്ങളുടെ അടുക്കൽ അഗതികളാരും കടന്നു വന്നേക്കരുത്. ലുബ്ദ് ആസൂത്രണം ചെയ്തുകൊണ്ട് രാവിലെ തന്നെ അവർ അങ്ങോട്ട് പോയി. അങ്ങനെ അവർ അത്, അതായത് ആ തോട്ടം കണ്ടപ്പോൾ പറഞ്ഞു, തീർച്ചയായും നാം വഴിതെറ്റി വന്നവരാണ്. അത്രയുമല്ല, നാം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരിൽ ഏറ്റവും ഉത്തമൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സങ്കീർത്തനം ചെയ്യാത്തതെന്തേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. ഖാലൂ സുബ്ഹാന റബ്ബിനാ അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥന്റെ പരിശുദ്ധിയെ ഞങ്ങൾ പ്രകീർത്തിച്ചു കൊള്ളുന്നു, ഞങ്ങൾ അധർമ്മികൾ തന്നെയാണ്. എന്നിട്ട് അവർ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് അന്യോന്യം നേരിട്ടു. ഖാലൂ യാ വൈലനാ
അവർ പറഞ്ഞു അഹോ കഷ്ടം നിശ്ചയമായും നാം ധിക്കാരികളായിപ്പോയി നമ്മുടെ നാഥൻ ഇതിനേക്കാൾ ഉത്തമമായ ഒന്ന് അതായത് തോട്ടം നമുക്ക് പകരം നൽകിയേക്കാം തീർച്ചയായും നാം നമ്മുടെ നാഥങ്കൽ അഭിലാഷം അർപ്പിച്ചുകൊള്ളുന്നു ഇങ്ങനെയാണ് ശിക്ഷ ഈ ലോകത്തെ ശിക്ഷയേക്കാൾ പരലോക ശിക്ഷ കൂടുതൽ വലുതാണ് അവർ അറിയുന്നവരായിരുന്നെങ്കിൽ തീർച്ചയായും ഭക്തജനങ്ങൾക്ക് തങ്ങളുടെ നാഥങ്കൽ സുഖാനുഭൂതിയുടെ ആരാമങ്ങളുണ്ട് അപ്പോൾ അനുസരണം പാലിക്കുന്നവരെ കുറ്റവാളികളെ പോലെ നാം ആക്കുമോ നിങ്ങൾക്കെന്തു പറ്റി നിങ്ങൾ എങ്ങനെ വിധി കൽപ്പിക്കുന്നു അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ അതിൽ നിങ്ങൾ വായിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെല്ലാം അതിലുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം വിധിക്കുന്നതെന്തും തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന കരാർ വല്ലതും നമ്മുടെ ബാധ്യതയിൽ നിങ്ങൾക്കുണ്ടോ സൽഹും അയ്യഹും ബിദാലിക സഈം അവരിൽ ആരാണതിന് ഉത്തരവാദി എന്നവരോട് ചോദിക്കുക അം ലഹും ശുറകാ ഫലിയത്തു ബിശുറകാഇഹിം ഇൻ കാനു അതല്ല അവർക്ക് ദൈവ പങ്കാളികൾ വല്ലവരുമുണ്ടോ എങ്കിൽ അവർ സത്യവാദികളാണെങ്കിൽ അവർ തങ്ങളുടെ പങ്കാളികളെ കൊണ്ടുവരട്ടെ കടുത്ത പരിഭ്രമാവസ്ഥ നേരിടുകയും സാഷ്ടാംഗം പ്രണമിക്കാൻ അവർ വിളിക്കപ്പെടുകയും ചെയ്യുന്ന നാളിൽ അപ്പോൾ അതിനവർക്ക് സാധ്യമാവുകയില്ല അവരുടെ ദൃഷ്ടികൾ ഭയനമ്രങ്ങളായിരിക്കും അപമാനം അവരെ ആവരണം ചെയ്തിരിക്കും അവർ സുരക്ഷിതരായിരുന്നപ്പോൾ സാഷ്ടാംഗ പ്രണാമത്തിലേക്ക് അവർ വിളിക്കപ്പെടാറുണ്ടായിരുന്നു അപ്പോൾ അവർ അത് ചെയ്തില്ല അതുകൊണ്ട് എന്നെയും ഈ വൃത്താന്തത്തെ നിരാകരിക്കുന്നവരെയും വിട്ടേക്കുക ഞാൻ തന്നെ അവരെ നേരിടുന്നതാണ് താമസിയാതെ അവരറിയാത്ത നിലയിൽ പടിപടിയായി അവരെ നാം നാശത്തിലേക്ക് കൊണ്ടുപോകും ഇന്ന
നാം അവർക്ക് സാവകാശം നൽകുന്നു. തീർച്ചയായും എന്റെ ആസൂത്രണം സുശക്തമാണ്. أَمْ تَسْأَلُهُمْ أَجْرًا فَهُمْ مِنْ مَغْرَمٍ مُثْقَلُونَ നീ അവരോട് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുന്നുണ്ടോ? തന്നിമിത്തം അവർ കടബാധ്യതയാൽ ഞെരുങ്ങുന്നവരാണോ? أَمْ عِنْدَهُمُ الْغَيْبُ فَهُمْ يَكْتُبُونَ അഥവാ അവരുടെ അടുത്ത് അദൃശ്യജ്ഞാനമുണ്ടോ? അങ്ങനെ അവരത് എഴുതുകയാണോ? അതുകൊണ്ട് നിന്റെ നാഥന്റെ തീരുമാനത്തിനായി നീ ക്ഷമയോടെ കാത്തിരിക്കുക. നീ ആ മത്സ്യക്കാരനെ, അതായത് യൂനസിനെ പോലെയാകരുത്. അദ്ദേഹം ദുഃഖവിവശനായി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ നാദിൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിരുന്നില്ലെങ്കിൽ അദ്ദേഹം തന്റെ ജനതയാൽ ആക്ഷേപിതനായി മരുഭൂമിയിൽ തള്ളപ്പെടുമായിരുന്നു. فَاجْتَبَاهُ رَبُّهُ فَجَعَلَهُ مِنَ الصَّالِحِينَ അങ്ങനെ തന്റെ നാഥൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അവൻ അദ്ദേഹത്തെ സുഹൃതവാന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. وَإِيَّكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا അവിശ്വാസികൾ ഈ ഉദ്ബോധനം കേൾക്കുമ്പോൾ തങ്ങളുടെ ദേഷ്യദൃഷ്ടികൾ കൊണ്ട് നിന്നെ അവർ തുറിച്ചു നോക്കുന്നു. അവർ പറയുന്നു, ഇവനൊരു ഭ്രാന്തൻ തന്നെ. وما هو إلا ذكر للعالمين വാസ്തവത്തിൽ ഇത് സർവലോകത്തിനുമുള്ള ഒരു ഉത്ബോധനം മാത്രമാണ്. بسم الله الرحمن الرحيم പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സത്യമായി പുലരുന്ന ആ സംഭവം. സത്യമായി പുലരുന്ന സംഭവം എന്താണ്? സത്യമായി പുലരുന്ന സംഭവം എന്തെന്ന് നിനക്കെന്തറിയാം? كذبت ثمود وعاد بالقارية സമൂദ് ഗോത്രവും ആദ് ഗോത്രവും ആകസ്മികമായി വന്നു ഭവിക്കുന്ന ആ വിപത്തിനെ നിഷേധിച്ചു. അപ്പോൾ സമൂദ് ഒരു ഘോര വിപത്തിനാൽ നശിപ്പിക്കപ്പെട്ടു. ആദാവട്ടെ അതികഠിനമായി ഇരമ്പിയടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് മുഖേനയും നശിപ്പിക്കപ്പെട്ടു. سخرها عليهم سبع ليال وثمانية أيام حسوما فترى
فترى القوم فيها صرعا كأنهم أعجاز نخل خاوية. അവരെ ഉന്മൂലനം ചെയ്യാനായി ആ കാറ്റിനെ അവൻ, അതായത് അല്ലാഹു, ഏഴു രാവും എട്ടു പകലും തുടർച്ചയായി അവരുടെ മേൽ പ്രാവർത്തികമാക്കി. അപ്പോൾ ആ ജനം ദ്രവിച്ച ഈന്തപ്പനയുടെ തായ്തടികൾ പോലെ നിലം പതിച്ചത് നിനക്ക് കാണാമായിരുന്നു. അവരുടെ വല്ല അവശിഷ്ടവും നീ ഇപ്പോൾ കാണുന്നുണ്ടോ? فرعون ومن قبله والمؤتفكات بالخاطية. ഫിർഔനും അവനു മുമ്പുള്ളവരും അടിമേൽ മരിക്കപ്പെട്ട നാട്ടുകാരും ഇതേ വിധം തെറ്റ് ചെയ്തു. فعصوا رسول ربهم فأخذهم أخذة رابية. അതായത് അവർ തങ്ങളുടെ നാഥന്റെ ദൂതനെ ധിക്കരിച്ചു. അതുകൊണ്ട് അവരെ വർദ്ധിച്ചു കൊണ്ടിരുന്ന കഠിനമായ ഒരു ശിക്ഷ കൊണ്ട് അവൻ, അതായത് അല്ലാഹു, പിടിച്ചു ശിക്ഷിച്ചു. നൂഹിന്റെ കാലത്ത് വെള്ളം അതിര് കവിഞ്ഞു പൊങ്ങിയപ്പോൾ നാം നിങ്ങളെ കപ്പലിൽ വഹിച്ചിട്ടുണ്ടായിരുന്നു. ലിനജഅലഹ ലകും തദ്കിറത വതഅയഹ ഉദുനു വഅയ. നാം അതിനെ, അതായത് ആ സംഭവത്തെ, നിങ്ങൾക്കൊരു സ്മാരകമാക്കുന്നതിനും ശ്രദ്ധിക്കുന്ന കാതുകൾ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊതൽ ഊതപ്പെടുകയും ഭൂമിയും പർവ്വതങ്ങളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ രണ്ടും തകർത്ത് തരിപ്പണമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ, അന്നാളിൽ ആ സംഭവിക്കാനുള്ളത് സംഭവിക്കുന്നതാണ്. ആകാശം പൊട്ടിപ്പിളരും, അത് ആ നാളിൽ ബലഹീനമായിരിക്കും. മലക്കുകൾ അതിന്റെ പാർശ്വങ്ങളിൽ സ്ഥിതി ചെയ്യും. അന്ന് അവർക്കുമീതെ നിന്റെ നാഥന്റെ സിംഹാസനം എട്ടുപേർ വഹിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ നിങ്ങളിൽ നിന്ന് ഒരു രഹസ്യവും ഗോപ്യമായിരിക്കുകയില്ല. അപ്പോൾ ആരുടെ വലത് കൈയിൽ തന്റെ കർമ്മപുസ്തകം നൽകപ്പെടുന്നുവോ അവൻ തന്റെ കൂട്ടുകാരോട് പറയും, ഇതാ എന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു കൊള്ളുക. തീർച്ചയായും ഞാൻ എന്റെ വിചാരണയെ നേടുന്നവനാണെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. അങ്ങനെ അവൻ സംതൃപ്ത ജീവിതത്തിലായിരിക്കും. ഉന്നതമായ ഉദ്യാനത്തിൽ അതിന്റെ ഫലങ്ങൾ താഴ്ന്നു തൂങ്ങിയിരിക്കും.
കുലു വശ്രബു ഹനീഅംബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അവരോട് പറയപ്പെടും, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ പ്രതിഫലമായി നിങ്ങൾ ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. എന്നാൽ തന്റെ കർമ്മപുസ്തകം തന്റെ ഇടതുകയിൽ നൽകപ്പെടുന്നവനാകട്ടെ, അവൻ പറയും, എനിക്കെന്റെ കർമ്മപുസ്തകം നൽകപ്പെടാതെയും എന്റെ കണക്കെന്തെന്ന് ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ എത്ര നന്നായേനെ. അത്, അതായത് മരണം, എല്ലാം അവസാനിപ്പിക്കുന്നതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ ധനം എനിക്ക് പ്രയോജനപ്പെട്ടില്ല. എന്റെ സ്വാധീനം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ കൽപ്പനയുണ്ടാകും, അവനെ പിടിച്ചു ബന്ധിക്കുക. എന്നിട്ട് അവനെ നരകത്തിൽ തള്ളിവിടുക. പിന്നീട് 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ ബന്ധിക്കുക. إِنَّهُ كَانَ لَا يُؤْمِنُ بِاللَّهِ الْعَظِيمِ തീർച്ചയായും മഹത്വമുടയവനായ അല്ലാഹുവിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. وَلَا يَحُضُّ عَلَى طَعَامِ الْمِسْكِينِ അഗതിക്ക് ആഹാരം നൽകാൻ അവൻ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നുമില്ല. അതിനാൽ ഇന്നിവിടെ അവന് ഒരു മിത്രവുമില്ല. വ്രണങ്ങളുടെ കെടുനീരല്ലാതെ അവന് ഒരാഹാരവുമില്ല. കുറ്റവാളികളല്ലാതെ അത് ഭക്ഷിക്കുകയില്ല. അതുകൊണ്ട് അരുത്, നിങ്ങൾ തെറ്റിദ്ധാരണയിൽ അകപ്പെടരുത്. നിങ്ങൾ കാണുന്ന വസ്തുക്കളെ കൊണ്ടും കാണാത്ത വസ്തുക്കളെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. തീർച്ചയായും ഇത് ആദരണീയനായൊരു ദൂതൻ കൊണ്ടുവന്ന വചനമാണ്. ഇതൊരു കവിയുടെ വാക്കല്ല, പക്ഷേ നിങ്ങൾ അല്പമാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുമല്ല, നിങ്ങൾ അല്പമാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഇത് സർവലോക പരിപാലകനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. വലൗ തഖവ്വല അലൈനാ ബഅദൽ ഖാവീൽ, അദ്ദേഹം നമ്മുടെ മേൽ ചില വാക്കുകൾ കെട്ടി ചുമത്തിയിരുന്നെങ്കിൽ നാം അദ്ദേഹത്തെ വലത് കൈ കൊണ്ട് പിടിക്കുമായിരുന്നു. തുമ്മലഖതഅനാ മിൻഹുൽ വതീൻ,
എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി നാം അറുത്തുകളയുമായിരുന്നു. അപ്പോൾ അതിനെ തടയുന്നവരാരും നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. തീർച്ചയായും ഇത്, അതായത് ഖുർആൻ, ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാകുന്നു. നിഷേധിക്കുന്ന ചിലർ നിങ്ങളിലുണ്ടെന്ന് നിശ്ചയമായും നമുക്കറിയാം. തീർച്ചയായും ഇത് അവിശ്വാസികൾക്ക് ദുഃഖകാരണമാണ്. ഇത് ദൃഢസത്യം തന്നെയാണ്. فَسَبِّحْ بِاسْمِ رَبِّكَ الْعَظِيمِ അതുകൊണ്ട് മഹിതസ്ഥാനീയനായ നിന്റെ നാഥന്റെ നാമത്തെ പ്രകീർത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സഅല സാഇലും ബിഅദാബിൻ വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ അവിശ്വാസികൾക്ക് സംഭവിക്കാനിരിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് ഒരു അന്വേഷകൻ ആരായുന്നു? അത് തടയുന്നവൻ ആരുമില്ല. ഉന്നതങ്ങളിലേക്കുള്ള പടികളുടെ നാഥനായ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ. താരുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാരുഹു 50 അൽഫ സന 50,000 ദൈർഘ്യമുള്ള ഒരു കാലയളവിൽ മലക്കുകളും റൂഹും അവനിലേക്ക് കയറി ചെല്ലുന്നു. അതുകൊണ്ട് നീ ഏറ്റവും നല്ല സഹനം കൈക്കൊള്ളുക. തീർച്ചയായും അവരതിനെ വിദൂരമാണെന്ന് കരുതുന്നു. എന്നാൽ നാം അതിനെ സമീപസ്ഥമായി കാണുന്നു. ആകാശം ഉരുകിയ ചെമ്പ് പോലെയും പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയുമായി തീരുന്ന നാളിൽ അന്ന് ഒരു സുഹൃത്തും മറ്റൊരു സുഹൃത്തിനെ കുറിച്ച് ചോദിക്കുകയില്ല. يَوَدُّ الْمُجْرِمُ لَوْ يَفْتَدِي مِنْ عَذَابِ يَوْمِئِذٍ بِبَنِيهِ അവരെ അവർക്ക് കാണിക്കപ്പെടും. സ്വസന്താനങ്ങളെ പ്രായശ്ചിത്തം നൽകി അന്നത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാമെന്ന് കുറ്റവാളി ആഗ്രഹിക്കും. وَصَاحِبَتِهِ وَأَخِيهِ തന്റെ സഹധർമ്മിണിയെയും തന്റെ സഹോദരനെയും. തനിക്ക് അഭയം നൽകുന്ന തന്റെ കുടുംബത്തെയും. ഭൂമിയിലുള്ള എല്ലാവരെയും പ്രായശ്ചിത്തമായി നൽകാമെന്നും എന്നിട്ട് അതവനെ രക്ഷിക്കുമെന്നും അവൻ ആഗ്രഹിക്കും. കല്ല ഇന്നഹാ ലദാ
എന്നാൽ അങ്ങനെയല്ല. തീർച്ചയായും അത് ജ്വലിക്കുന്ന അഗ്നിയത്രേ. അടിമുടി തൊലിയുരിക്കുന്ന അഗ്നി വിമുഖത കാട്ടി സത്യത്തിൽ നിന്ന് പിന്മാറിക്കളയുകയും ധനം ശേഖരിച്ച് പിശുക്ക് കാണിക്കുകയും ചെയ്തവനെ അത് അതായത് നരകം വിളിക്കുന്നു. തീർച്ചയായും മനുഷ്യൻ ചപലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവനെ തിന്മ ബാധിച്ചാൽ അസ്വസ്ഥനാകുന്നു. അവന് നന്മ ലഭിച്ചാൽ ലുബ്ധനാകുന്നു. എന്നാൽ തങ്ങളുടെ നമസ്കാരത്തിൽ സ്ഥിരതയുള്ള നമസ്കാരക്കാർ ഇതിൽ ഉൾപ്പെടില്ല. والذين في أموالهم حق معلوم للسائل والمحروم തങ്ങളുടെ ധനത്തിൽ ചോദിക്കുന്നവർക്കും ചോദിക്കാൻ കഴിവില്ലാത്തവർക്കും നിശ്ചിത വിഹിതമുള്ളവരും. والذين يصدقون بيوم الدين പ്രതിഫലം നൽകുന്ന നാളിനെ സത്യപ്പെടുത്തുന്നവരും. والذين هم من عذاب ربهم مشفقون തങ്ങളുടെ നാഥന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്നവരും. തീർച്ചയായും അവരുടെ നാഥന്റെ ശിക്ഷയെ ഭയപ്പെടാതിരിക്കേണ്ടതല്ല. തങ്ങളുടെ ചാരിത്രത്തെ സൂക്ഷിക്കുന്നവരും. إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين തങ്ങളുടെ ഭാര്യമാരുമായോ അല്ലെങ്കിൽ തങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീകളുമായോ അല്ലാതെ അവർ ലൈംഗിക ബന്ധം പുലർത്തുകയില്ല. അപ്പോൾ അവർ ആക്ഷേപാർഹരല്ല. فَمَنِ ابْتَغَى وَرَاءَ ذَلِكَ فَأُولَئِكَ هُمُ الْعَادُونَ എന്നാൽ അതിനപ്പുറം വല്ലവരും ആഗ്രഹിക്കുന്നതായാൽ അവർ അതിക്രമികളാകുന്നു. وَالَّذِينَ هُمْ لِأَمَانَاتِهِمْ وَعَهْدِهِمْ رَاعُونَ തങ്ങളുടെ അമാനത്തുകളെയും തങ്ങളുടെ കരാറുകളെയും സൂക്ഷിച്ചു പാലിക്കുന്നവരും. وَالَّذِينَ هُمْ بِشَهَادَاتِهِمْ قَائِمُونَ തങ്ങളുടെ സാക്ഷ്യങ്ങൾ ശരിക്കും നിർവഹിക്കുന്നവരും. والذين هم على صلاتهم يحافظون തങ്ങളുടെ നമസ്കാരങ്ങൾ സൂക്ഷ്മതയോടെ അനുഷ്ഠിക്കുന്നവരുമാണവർ. أولئك في جنات مكرمون അക്കൂട്ടർ ആരാമങ്ങളിൽ ആദരിക്കപ്പെടുന്നവരാകുന്നു. ഫമാലില്ലദീന
عن اليمين وعن الشمال عزين. എന്നാൽ അവിശ്വാസികൾക്ക് എന്താണ്? അവർ വലതുവശത്തൂടെയും ഇടതുവശത്തൂടെയും നിന്റെ നേരെ സംഘം സംഘമായി തലയുയർത്തി പിടിച്ച് ധൃതിയിൽ നടന്നു വരുന്നു. അവരിൽ ഓരോരുത്തരും സുഖാനുഭൂതിയുടെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുമെന്ന് കൊതിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല, തീർച്ചയായും അവരറിയുന്ന ഒരു വസ്തുവിൽ നിന്ന് നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. അല്ല, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാഥനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, തീർച്ചയായും നാം അവർക്കു പകരം അവരെക്കാൾ ശ്രേഷ്ഠരായ മറ്റൊരു ജനതയെ കൊണ്ടുവരാൻ കഴിവുള്ളവരാണ്. നാം ഒരിക്കലും പിന്തള്ളപ്പെടുന്നവരല്ല. فَذَرْهُمْ يَخُوضُوا وَيَلْعَبُوا حَتَّى يُلَاقُوا يَوْمَهُمُ الَّذِي يُوعَدُونَ. അതുകൊണ്ട് നീ അവരെ വിടുക. അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന അവരുടെ നാളിനെ അവർ കണ്ടുമുട്ടും വരെ അവർ അനാവശ്യ കാര്യങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയും വിനോദിക്കുകയും ചെയ്തു കൊള്ളട്ടെ. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. നാട്ടി നിർത്തിയ ഒരു ലക്ഷ്യത്തിലേക്ക് ഓടിക്കൂടുന്നതുപോലെ തങ്ങളുടെ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് അവർ വേഗത്തിൽ ഓടുന്ന നാളിൽ. അവരുടെ കണ്ണുകൾ ഭയനമ്രങ്ങളായിരിക്കും, അപമാനം അവരെ പൊതിഞ്ഞിരിക്കും. അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന നാളാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. أرسلنا نوحا إلى قومه أن أنذر قومك من قبل أن يأتيهم عذاب أليم. നിന്റെ ജനത്തിന് വേദനാജനകമായൊരു ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് നീ അവരെ താക്കീത് ചെയ്യുക എന്ന സന്ദേശത്തോടെ നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, ഞാൻ നിങ്ങൾക്ക് സ്പഷ്ടമായ മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക എന്ന്. يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء
അപ്രകാരം ചെയ്താൽ അവൻ നിങ്ങളുടെ പാപങ്ങൾ പലതും നിങ്ങൾക്ക് പുറത്തു തരികയും ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് അവൻ ഇളവ് തരികയും ചെയ്യും. അള്ളാഹുവിന്റെ നിശ്ചിത അവധി വന്നെത്തിയാൽ അത് പിന്നോട്ടാക്കപ്പെടുകയില്ല. നിങ്ങൾ അറിയുന്നവരായിരുന്നെങ്കിൽ. قال رب إني دعوت قومي ليلا ونهارا അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാഥ, തീർച്ചയായും ഞാൻ എൻ്റെ ജനതയെ രാവും പകലും വിളിച്ചുകൊണ്ടിരിക്കുന്നു. فلم يزدهم دعائي എന്നിട്ട് എന്റെ വിളി അകൽച്ചയല്ലാതെ അവർക്ക് വർദ്ധിപ്പിച്ചില്ല. നീ അവർക്ക് പുറത്തു കൊടുക്കുന്നതിനായി ഞാൻ അവരെ വിളിച്ചപ്പോഴെല്ലാം അവർ തങ്ങളുടെ വിരലുകൾ കാതുകളിൽ തിരുകുകയും തങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ട് സ്വയം മൂടിക്കളയുകയുമാണ് ചെയ്തത്. അവർ നിഷേധത്തിൽ ശടിച്ചു നിൽക്കുകയും വലിയ ഗർവ് കാട്ടുകയും ചെയ്തു. പിന്നീട് ഞാൻ അവരെ ഉറക്കെ വിളിച്ചു. പിന്നെയും ഞാൻ അവരെ പരസ്യമായും രഹസ്യമായും ഉപദേശിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പാപമോചനത്തിനു പ്രാർത്ഥിക്കുക. നിസ്സംശയം അവൻ സർവദാ പൊറുക്കുന്നവനാണ്. അപ്രകാരം ചെയ്യുന്നതായാൽ ധാരാളം മഴ പൊഴിയുന്ന മേഘങ്ങളെ അവൻ നിങ്ങൾക്ക് അയച്ചു തരും. വയുംദിദുകും ബിയം വാലിയും വബനീന വയജഅല്ലകും ജന്നതിൻ വയജഅല്ലകും അൻഹാര. സമ്പത്ത് കൊണ്ടും സന്തതികൾ കൊണ്ടും അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്കവൻ തോട്ടങ്ങളും അരുവികളും നൽകുകയും ചെയ്യും. മാലകും ലാ തർജൂന ലില്ലാഹി വഖാറോ. നിങ്ങൾക്കെന്തു പറ്റി? അള്ളാഹുവിന്റെ മഹത്വം വകവെച്ചു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വഖദ് ഖലഖകും അതുവാറോ. വാസ്തവത്തിൽ അവൻ നിങ്ങളെ പല ദശകളായി സൃഷ്ടിച്ചിരിക്കുന്നു. അലം തരൗ കൈഫ ഖലഖല്ലാഹു സബഅ സമാവാതി തിബാഖാ. അല്ലാഹു ഏഴാകാശങ്ങളെ പരസ്പരം യോജിച്ച നിലയിൽ എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ കണ്ടില്ലേ? وجعل القمر فيهن نورا وجعل الشمس سراجا. അവയിൽ അവൻ ചന്ദ്രനെ ഒരു പ്രകാശവും സൂര്യനെ ഒരു പ്രദീപവുമാക്കി വെച്ചിരിക്കുന്നു. വല്ലാഹു അംബതകും മിനൽ അർദി നബാത. നിങ്ങളെ അല്ലാഹു ഭൂമിയിൽ നിന്ന് നല്ല നിലയിൽ ഉൽപ്പാദിപ്പിച്ചു വളർത്തിയിരിക്കുന്നു.
ثم يعيدكم فيها ويخرجكم مخرجا പിന്നീട് അവൻ നിങ്ങളെ അതിലേക്ക് തിരിച്ചയക്കുകയും നിങ്ങളെ അവൻ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. വല്ലാഹു ജഅല ലകുമുൽ അർദ ബിസാത, അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിശാലമായ വിരിപ്പാക്കി തന്നിരിക്കുന്നു. ലിതസ്ലുകു മിൻഹ സുബുലൻ ഫിജാജ, അതിൽ നിന്നുള്ള തുറന്ന മാർഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കേണ്ടതിന്. ഖാല നൂഹു റബ്ബിന്നഹും അസൗനീ വത്തബഉ മല്ലം യസിദ്ഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസറ. നൂഹ് പറഞ്ഞു, എന്റെ നാഥ, തീർച്ചയായും എന്നെ അവർ ധിക്കരിച്ചു. ആരുടെ സമ്പത്തും സന്തതികളും തങ്ങൾക്ക് നഷ്ടത്തെയല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ലയോ? അങ്ങനെയുള്ളവരെ അവർ പിൻപറ്റുകയും ചെയ്തു. അവർ എനിക്കെതിരിൽ വമ്പിച്ച കുതന്ത്രം ആസൂത്രണം ചെയ്തിരിക്കുകയുമാണ്. അവർ പരസ്പരം പറഞ്ഞു, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വദ്ദിനെയോ സുവായിനെയോ യഹൂസിനെയോ യഊക്കിനെയോ നസറിനെയോ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. وَقَدْ أَضَلُّوا كَثِيرًا وَلَا تَزِدِ الظَّالِمِينَ إِلَّا ضَلَالًا. അവർ വളരെ ആളുകളെ വഴിപിഴപ്പിച്ചിരിക്കുന്നു. ഈ അക്രമികൾക്ക് മാർഗഭ്രംശമല്ലാതെ നീ വർദ്ധിപ്പിക്കരുത്. خطيئاتهم أغرقوا فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا. അവരുടെ പാപങ്ങൾ നിമിത്തം അവർ മുക്കിക്കൊല്ലപ്പെടുകയും എന്നിട്ട് അവർ നരകത്തിൽ തള്ളപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ തങ്ങൾക്ക് അല്ലാഹുവിനു പുറമെ സഹായികൾ ആരെയും കണ്ടെത്തിയില്ല. നൂഹ് പറഞ്ഞു, അതായത് പ്രാർത്ഥിച്ചു, എന്റെ നാഥ, ഈ ഭൂമിയിൽ ഈ നാട്ടിൽ അവിശ്വാസികളിൽ ഒരു വീട്ടുകാരനെയും നിവസിക്കാൻ വിടരുത്. കാരണം നീ അവരെ വിടുന്നതായാൽ തീർച്ചയായും നിന്റെ ദാസരെ അവർ വഴിപിഴപ്പിക്കും. നന്ദികെട്ട പാപികളെയല്ലാതെ അവൻ ജനിപ്പിക്കുകയുമില്ല. എന്റെ നാഥ, എനിക്ക് നീ പുറത്തു തരയണമേ. എന്റെ മാതാപിതാക്കൾക്കും എന്റെ വീട്ടിൽ വിശ്വാസികളായി പ്രവേശിച്ചവർക്കും മറ്റു സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണമേ. അക്രമികൾക്ക് നാശമല്ലാതെ മറ്റൊന്നും നീ വർദ്ധിപ്പിക്കരുതേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖുൽ
أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا പറയുക, ജിന്നുകളിൽ ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടെന്നും എന്നിട്ട് അവർ തിരിച്ചുപോയി തങ്ങളുടെ നാട്ടുകാരോട് അത്ഭുതകരമായ ഒരു ഖുർആൻ തങ്ങൾ കേട്ടതായി പറഞ്ഞെന്നും എനിക്ക് ദിവ്യ സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. ജിന്നുകൾ പറഞ്ഞു, അത് മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഞങ്ങളതിൽ വിശ്വസിച്ചു. ഞങ്ങളുടെ നാഥനോടൊപ്പം ഞങ്ങൾ ഒരിക്കലും ആരെയും പങ്കുചേർക്കുകയില്ല. നമ്മുടെ നാഥന്റെ മഹത്വം അത്യുന്നതമാകുന്നു. അവൻ ഒരു സഹധർമ്മിണിയെയോ ഒരു പുത്രനെയോ സ്വീകരിച്ചിട്ടില്ല. وَأَنَّهُ كَانَ يَقُولُ سَفِيهُنَا عَلَى اللَّهِ شَطَطًا ഞങ്ങളിൽ നിന്നുള്ള ഭോഷന്മാർ അല്ലാഹുവിന്റെ പേരിൽ പെരിങ്കള്ളം പറയാറുണ്ടായിരുന്നു. وَأَنَّا ظَنَنَّا أَلَّا تقول الإنس والجن على الله كذبا ഇൻസും ജിന്നും അല്ലാഹുവിന്റെ മേൽ കള്ളം കെട്ടി പറയുകയില്ലെന്ന് ഞങ്ങൾ ധരിച്ചിരുന്നു. وَأَنَّهُ كَانَ رِجَالٌ مِّنَ الْإِنسِ يَعُوذُونَ بِرِجَالٍ مِّنَ الْجِنِّ فَزَادُوهُمْ رَهَقًا ഇൻസിലുള്ള ചിലയാളുകൾ ജിന്നിലുള്ള ചിലയാളുകളെ അഭയം പ്രാപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർ, അതായത് ഇൻസ്, ഇവർക്ക്, അതായത് ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിപ്പിക്കുകയാണുണ്ടായത്. നിങ്ങൾ ധരിക്കുന്നത് പോലെ അല്ലാഹു ഒരിക്കലും ആരെയും നിയോഗിക്കില്ലെന്ന് അവരും, അതായത് ജിന്നുകളും ധരിച്ചിരുന്നു. ജിന്നുകൾ തുടർന്നു, ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു, അതായത് ആകാശത്തിന്റെ വൃത്താന്തങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ സുശക്തരായ കാവൽക്കാരെ കൊണ്ടും തീയമ്പുകളെ കൊണ്ടും അത് നിറഞ്ഞതായി ഞങ്ങൾ കണ്ടു. അതിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ മുമ്പ് കേൾക്കാനായി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വല്ലവനും കേൾക്കാൻ ശ്രമിക്കുന്നതായാൽ തീയമ്പ് അവനെ കാത്തു നിൽക്കുന്നതായി അവൻ കണ്ടെത്തുന്നതാണ്. ഭൂമിയിലുള്ളവർക്ക് വല്ല തിന്മയുമാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, അതല്ല അവരുടെ നാഥൻ അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. الصالحون ومن دون ذا
ഞങ്ങളിൽ ചില സദ്വൃത്തരുണ്ട്, ചിലർ അങ്ങനെയല്ലാത്തവരുമുണ്ട്. ഞങ്ങൾ വിവിധ മാർഗങ്ങൾ പിൻപറ്റിയിരിക്കുന്നു. ഭൂമിയിൽ അള്ളാഹുവിനെ, അതായത് അവന്റെ പദ്ധതിയെ പരാജയപ്പെടുത്താനോ അവനിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ലെന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായിരിക്കുന്നു. സന്മാർഗ സന്ദേശം കേട്ടപ്പോൾ ഞങ്ങളതിൽ വിശ്വസിച്ചു. വല്ലവനും തന്റെ നാഥനിൽ വിശ്വസിക്കുന്നതായാൽ അവന് നഷ്ടമോ അനീതിയോ ഭയപ്പെടേണ്ടതില്ല. المسلمون ومن القاسطون فمن أسلم فأولئك تحروا رشدا ഞങ്ങളിൽ അനുസരണം പുലർത്തുന്ന ചിലരുണ്ട്, അക്രമം പ്രവർത്തിക്കുന്ന ചിലരും ഞങ്ങളിലുണ്ട്. വല്ലവരും അനുസരണം പുലർത്തുന്നതായാൽ അവർ സന്മാർഗം അവലംബിച്ചു. وَأَمَّا الْقَاسِطُونَ فَكَانُوا لِجَهَنَّمَ حَطَبًا അക്രമികളാകട്ടെ, അവർ നരകത്തിന്റെ ഇന്ധനമായി തീരുന്നതാണ്. وَأَلَّوْ اسْتَقَامُوا عَلَى الطَّرِيقَةِ لَأَسْقَيْنَاهُمْ അവർ നേർമാർഗത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ നാം അവർക്ക് കുടിക്കാൻ ധാരാളം വെള്ളം നൽകുമായിരുന്നു. അതിലൂടെ നാം അവരെ പരീക്ഷിക്കുന്നതിനു വേണ്ടി. വല്ലവനും തന്റെ നാഥന്റെ സ്മരണ വിട്ട് തിരിഞ്ഞു പോകുന്നതായാൽ അവൻ, അതായത് അല്ലാഹു, അവനെ അതികഠിനമായ ശിക്ഷയിൽ തള്ളിവിടും. തീർച്ചയായും പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിനോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹുവിന്റെ ദാസൻ അവനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റു നിന്നപ്പോൾ അവർ, അതായത് ശത്രുക്കൾ, അദ്ദേഹത്തിന്റെ മേൽ ചാടി വീഴാറാകുന്നു. قُلْ إِنَّمَا أَدْعُو رَبِّي وَلَا أُشْرِكُ بِهِ പറയുക, ഞാൻ എന്റെ നാഥനെ മാത്രം പ്രാർത്ഥിക്കുന്നു, അവനോട് മറ്റാരെയും പങ്കു ചേർക്കുന്നില്ല. قُلْ إِنِّي لَا أَمْلِكُ لَكُمْ ضَرًّا وَلَا رَشَدًا പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കാനോ സന്മാർഗം നൽകാനോ എനിക്ക് സാധ്യമല്ല. قُلْ إِنِّي لَنْ يُجِيرَنِي مِنَ اللَّهِ أَحَدٌ وَلَنْ أَجِدَ مِنْ دُونِهِ مُلْتَحَدًا പറയുക,
അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് ആരുമൊരിക്കലും എന്നെ രക്ഷിക്കുകയില്ല. അവനല്ലാതെ മറ്റൊരു അഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുകയില്ല. وَمَن يَعْصِ اللَّهَ وَرَسُولَهُ فَإِنَّ لَهُ نَارَ جَهَنَّمَ خَالِدِينَ فِيهَا أَبَدًا. അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിക്കുകയും അവന്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്യുക മാത്രമാണ് എന്റെ ചുമതല. വല്ലവനും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നതായാൽ നരകാഗ്നിയാണ് അവനുള്ളത്. അവരതിൽ ദീർഘദീർഘകാലം വസിക്കുന്നവരായിരിക്കും. അങ്ങനെ അവരോട് താക്കീത് ചെയ്യപ്പെടുന്നത് അവർ കാണുമ്പോൾ ആരുടെ സഹായകരാണ് ഏറ്റവും ദുർബലരെന്നും ആരാണ് എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരെന്നും അവർക്ക് മനസ്സിലാകും. പറയുക, നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്നത്, അതായത് ശിക്ഷ, ആസന്നമാണോ? അതല്ല എന്റെ നാഥൻ അതിന് ഒരു നീണ്ട അവധി നിശ്ചയിക്കുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. അവൻ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണ്. അവന്റെ ഗോപ്യമായ അറിവ് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ ഒരു ദൂതനല്ലാതെ തീർച്ചയായും അവൻ ആ ദൂതന്റെ മുന്നിലും പിന്നിലും കാവൽക്കാരെ ഏർപ്പെടുത്തുന്നതാണ്. അവർ, അതായത് ദൂതന്മാർ, തങ്ങളുടെ നാഥന്റെ സന്ദേശങ്ങളെ എത്തിച്ചിട്ടുണ്ടെന്ന് അവർ അറിയുന്നതിന് വേണ്ടിയാണത്. അവരുടെ അടുത്തുള്ളതിനെ കുറിച്ച് അവൻ പരിപൂർണ ജ്ഞാനമുള്ളവനാണ്. സർവവസ്തുക്കളെയും അവൻ എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഉത്തരവാദിത്തങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടവനെ, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക, അതിൽ നിന്നുള്ള കുറഞ്ഞ സമയമൊഴിച്ച്. نصفه أو انقص منه قليلا. അതായത് അതിന്റെ, അതായത് രാവിന്റെ പകുതി സമയം, അല്ലെങ്കിൽ അതിൽ നിന്ന്, അതായത് പകുതിയിൽ നിന്ന് അല്പം കുറയ്ക്കുക. أو زد عليه ورتل القرآن ترتيلا. അല്ലെങ്കിൽ അതിനേക്കാൾ അല്പസമയം കൂടുതലാക്കുക, ഖുർആൻ ഭംഗിയായി ഓതുക. ഭാരിച്ച ഉത്തരവാദം ഉൾക്കൊള്ളുന്ന ഒരു വചനം നാം നിന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ശദ്വത്ത്
നിശാവേളയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് തീർച്ചയായും ആത്മനിയന്ത്രണം കൈവരുത്തുന്നതിന് ഏറ്റവും ശക്തമായ മാർഗവും വാക്കുകൾ ചൊവ്വാക്കുന്നതിന് കൂടുതൽ സഹായകവുമാകുന്നു. പകൽ വേളയിൽ നിനക്ക് സുദീർഘമായ പ്രവർത്തന പരിപാടികളുണ്ട്. നിന്റെ നാഥന്റെ നാമം സ്മരിക്കുക. അവന്റെ നേരെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് അവനിൽ പൂർണമായ ആത്മാർപ്പണം ചെയ്യുക. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. ഉദയസ്ഥാനത്തിന്റെയും അസ്തമയസ്ഥാനത്തിന്റെയും നാഥനാണവൻ. പൂർവ പശ്ചിമ ദിക്കുകളുടെ നാഥൻ. അവനല്ലാതെ മറ്റൊരു ആരാധനുമില്ല തന്നെ. അതിനാൽ അവനെ തന്നെ നീ രക്ഷാകർത്താവായി സ്വീകരിക്കുക. അവർ ജൽപ്പിക്കുന്നത് നീ ക്ഷമിക്കുകയും മാന്യമായ നിലയിൽ അവരെ വിട്ടുമാറുകയും ചെയ്യുക. എന്നെയും സുഖസൗകര്യങ്ങളുടെ ഉടമസ്ഥരായ നിഷേധികളെയും വിടുക. അവർക്ക് അല്പകാല താമസം അനുവദിക്കുകയും ചെയ്യുക. തീർച്ചയായും അവർക്കായി നമ്മുടെ അടുത്ത് കാൽവിലങ്ങുകളും ജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. തൊണ്ടയിൽ കുടുങ്ങുന്ന ആഹാരവും വേദനാജനകമായ ശിക്ഷയും ഉണ്ട്. يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. ഭൂമിയും പർവ്വതങ്ങളും പ്രകമ്പനം കൊള്ളുകയും പർവ്വതങ്ങൾ ചിതറി വീഴുന്ന മൺകൂനകളായി തീരുകയും ചെയ്യുന്ന നാളിൽ. ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. ഫിർഔന്റെ അടുക്കലേക്ക് നാം ഒരു ദൂതനെ അയച്ചതുപോലെ നിങ്ങൾക്ക് സാക്ഷിയായി നിങ്ങളിലേക്ക് ഒരു ദൂതനെ നാം അയച്ചിരിക്കുന്നു. പക്ഷേ ഫിർഔൻ ആ ദൂതനെ ധിക്കരിച്ചു. അതുകൊണ്ട് നാം അവനെ ഭയങ്കരമായ ഒരു പിടുത്തം പിടിച്ചു. അപ്പോൾ നിങ്ങൾ സത്യം നിഷേധിക്കുന്ന പക്ഷം കുട്ടികളെ നരച്ചവരാക്കി തീർക്കുന്ന ഒരു നാളിനെ നിങ്ങൾ എങ്ങനെ സൂക്ഷിക്കും? ഫതിറും ബിഹി കന വഅദു മഫ്ഊല. അതുനിമിത്തം ആകാശം പൊട്ടിപ്പിളരും. അവന്റെ താക്കീത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്നഹാദിഹി തദ്കിറതും ഫമൻ ശാ اتخذ الى ربه سبيلا. ഇതൊരു അനുസ്മരണ ഉപദേശം തന്നെയാണ്. അതുകൊണ്ട് വല്ലവനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്റെ നാദങ്ങളിലേക്ക് ഒരു മാർഗം അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. ഇന്ന
ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه أقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وعظم أجرا واستغفروا الله إن الله غفور رحيم നീയും നിന്നോടൊപ്പമുള്ളവരിൽ ഒരു സംഘവും രാവിന്റെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗമോ രാവിന്റെ പകുതിയോ അല്ലെങ്കിൽ രാവിന്റെ മൂന്നിലൊരു ഭാഗമോ എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ടെന്ന് നിന്റെ നാഥൻ അറിയുന്നുണ്ട്. ദിനരാത്രങ്ങൾ നിർണയിക്കുന്നത് അല്ലാഹുവാണ്. നിങ്ങൾക്കതിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ സാധ്യമല്ലെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ നിങ്ങളോട് കനിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതുക. നിങ്ങളിൽ ചില രോഗികളുണ്ടാകുമെന്ന് അവനറിയാം. മറ്റു ചിലർ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഉപജീവനം അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരും വേറെ ചിലർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും ഉണ്ടാകുമെന്നും അവനറിയാം. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് നിങ്ങൾ ഓതുക, നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അല്ലാഹുവിന് നിങ്ങൾ നല്ല നിലയിൽ കടം കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ സ്വന്തം ആത്മാക്കൾക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്തു വയ്ക്കുന്ന ഏതൊരു നന്മയും ഏറ്റവും ഉത്തമവും മഹത്തായ പ്രതിഫലത്തോടു കൂടിയതുമായി അല്ലാഹുവിന്റെ സവിധത്തിൽ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുക. തീർച്ചയായും അല്ലാഹു സർവദാ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. മേൽക്കുപ്പായമണിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നവനെ, എഴുന്നേറ്റ് മുന്നറിയിപ്പ് നൽകുക. നിന്റെ നാഥന്റെ മഹത്വം വിളംബരപ്പെടുത്തുക. നിന്റെ വസ്ത്രങ്ങളെ, അതായത് നിന്റെ ചുറ്റുമുള്ളവരെ ശുദ്ധീകരിക്കുക. മാലിന്യത്തെ, അതായത് ബഹുദൈവ ബന്ധത്തെ വിട്ടൊഴിയുക. കൂടുതൽ തിരിച്ചു കിട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഔദാര്യം ചെയ്യാതിരിക്കുക. നിന്റെ നാഥനു വേണ്ടി സഹനം കൈക്കൊള്ളുക. കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ,
فذلك يومئذ يوم عسير അപ്പോൾ ആ നാൾ വിഷമമുള്ള ഒരു നാളായിരിക്കും. അലൽ കാഫിരീന ഗൈറു യസീർ അതായത് അവിശ്വാസികൾക്ക് ദുസ്സഹമായത്. ദർനീ വമൻ ഖലഖ്തു വഹീദ എന്നെയും ഞാൻ ഏകനായി സൃഷ്ടിച്ചവനെയും വിടുക. وَجَعَلْتُ لَهُ مَالًا مَّمْدُودًا ഞാനവനെ ധാരാളം ധനം നൽകുകയും ചെയ്തു. وَبَنِينَ شُهُودًا അവനോടൊപ്പം സന്നിഹിതരായി നിലകൊള്ളുന്ന സന്താനങ്ങളെയും നൽകി. وَمَهَّدْتُ لَهُ تَمْهِيدًا അവനു വേണ്ടി ഞാൻ ധാരാളം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അത് ശരിയല്ല, അവൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തീർച്ചയായും വാശിയോടെ എതിർക്കുന്നവനായിരുന്നു. അടുത്തു തന്നെ ദുർഗമമായ ചുരം കയറാൻ ഞാൻ അവനെ നിർബന്ധിക്കും. അവൻ ചിന്തിച്ചു, അവൻ നിർണയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവൻ നശിച്ചു പോകട്ടെ, അവൻ എങ്ങനെയാണ് നിർണയിച്ചത്? അതെ, അവൻ നശിച്ചു പോകട്ടെ, അവൻ എങ്ങനെയാണ് നിർണയിച്ചത്? പിന്നീട് അവൻ ചിന്തിച്ചു. എന്നിട്ടവൻ നെറ്റി ചുളിച്ചു, മുഖം വീർപ്പിച്ചു. അനന്തരം അവൻ പിന്തിരിഞ്ഞു അഹങ്കരിക്കുകയും ചെയ്തു. എന്നിട്ടവൻ പറഞ്ഞു, ഇത് പൂർവികരിൽ നിന്ന് പകർത്തിയെടുക്കപ്പെടുന്ന ഒരു മാന്ത്രിക വിദ്യ മാത്രമാണ്. ഇത് മനുഷ്യവചനമല്ലാതെ മറ്റൊന്നുമല്ല. അവനെ ഞാൻ അടുത്തു തന്നെ നരകത്തിൽ തള്ളിവിടും. നരകമെന്നാൽ എന്തെന്ന് നിനക്കറിയാമോ? അത് അവശേഷിപ്പിക്കുകയില്ല, വിട്ടുകളയുകയുമില്ല. അത് തൊലികരിച്ച് വികൃതമാക്കുന്നതാണ്. അതിന്റെ കാവൽക്കാരായി 19 മലക്കുകളുണ്ട്. وما جعلنا عدتهم إلا فتنة للذين كفروا ليستيقن الذين أوتوا الكتاب ويزداد الذين آمنوا إيمانا ولا يرتاب الذين أوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض والكافرون
والكافرون ماذا أراد الله بهذا مثلا كذلك يضل الله من يشاء ويهدي من يشاء وما يعلم جنود ربك إلا هو وما هي إلا ذكرى للبشر നരകത്തിന്റെ മേൽനോട്ടക്കാരായി മലക്കുകളെ അല്ലാതെ നാം നിശ്ചയിച്ചിട്ടില്ല. അവിശ്വാസികൾക്ക് പരീക്ഷണമായിട്ടു മാത്രമാണ് നാം അവരുടെ എണ്ണം നിശ്ചയിച്ചിട്ടുള്ളത്. തൽഫലമായി ഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് ദൃഢവിശ്വാസമുണ്ടാകുന്നതും വിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നതും ഗ്രന്ഥം നൽകപ്പെട്ടവരും വിശ്വാസികളും സംശയിക്കാതിരിക്കുന്നതുമാണ്. ഈ ഉദാഹരണം കൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഹൃദയത്തിൽ രോഗമുള്ളവരും അവിശ്വാസികളും ചോദിക്കുന്നതുമാണ്. ഇപ്രകാരം അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ വഴിപിഴച്ചവരായി അവൻ വിധിക്കുകയും അവനുദ്ദേശിച്ചവരെ അവൻ നേർമാർഗത്തിൽ നയിക്കുകയും ചെയ്യുന്നു. നിന്റെ നാഥന്റെ സൈന്യങ്ങളെ അവനല്ലാതെ മറ്റാരും അറിയുകയില്ല. ഇത് മനുഷ്യന് ഒരു അനുസ്മരണ സന്ദേശം മാത്രമാകുന്നു. നിങ്ങളുടെ ധാരണ ശരിയല്ല. ചന്ദ്രനെ കൊണ്ട് സത്യം, രാത്രി പിന്മാറുമ്പോൾ അതിനെ കൊണ്ടും സത്യം, പ്രഭാതം പ്രകാശിതമാകുമ്പോൾ അതിനെ കൊണ്ടു സത്യം. തീർച്ചയായും അത് വമ്പിച്ച വിപത്തുകളിലൊന്നത്രേ. മനുഷ്യർക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ, നിങ്ങളിൽ നിന്ന് നന്മയിൽ മുന്നോട്ടു പോകുന്നതിനോ തിന്മയിൽ നിന്ന് പിന്തിരിയുന്നതിനോ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി, ഓരോ ആത്മാവും അത് സമ്പാദിച്ചതിന് പണയമാണ്. വലതുപക്ഷക്കാരൊഴികെ, അവർ ഉദ്യാനങ്ങളിലായിരിക്കും. കുറ്റവാളികളെ കുറിച്ച് അവർ പരസ്പരം അന്വേഷിക്കും. കുറ്റവാളികളോട് അവർ ചോദിക്കും, നിങ്ങളെ നരകാഗ്നിയിൽ പ്രവേശിപ്പിച്ചത് എന്താണ്? അവർ പറയും, ഞങ്ങൾ നമസ്കരിക്കുന്നവരിൽ പെട്ടവരായിരുന്നില്ല. ഞങ്ങൾ അഗതികൾക്ക് ആഹാരം നൽകുന്നവരുമായിരുന്നില്ല. അനാവശ്യ സംസാരങ്ങളിൽ മുഴുകിയവരോടൊത്ത് ഞങ്ങളും മുഴുകിപ്പോയിരുന്നു. ഞങ്ങൾ പ്രതിഫലം നൽകുന്ന നാളിനെ നിഷേധിക്കുന്നവരുമായിരുന്നു. അങ്ങനെ സുദൃഢമായ ആ യാഥാർത്ഥ്യം, അതായത് മരണം, ഞങ്ങൾക്ക് വന്നെത്തി. അപ്പോൾ ശുപാർശക്കാരുടെ ശുപാർശയൊന്നും അവർക്ക് ഗുണം ചെയ്യുകയില്ല. അപ്പോൾ അവർക്കെന്തു പറ്റി? ഉത്ബോധനത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകുന്നുവല്ലോ. ഫർറത് മിൻ ഖസ്വറ
അവൻ സിംഹത്തെ ഭയന്നോടുന്ന കഴുതകളെ പോലെയാണ്. പക്ഷേ അവരിൽ ഓരോരുത്തനും തനിക്ക് തുറന്നുവെച്ച ഏടുകൾ നൽകപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കലുമില്ല, പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ലെന്നതാണ് സത്യം. കല്ല ഇന്നഹു തദ്കിറ അല്ല, തീർച്ചയായും അതൊരു ഉത്ബോധനമാണ്. ഫമൻ ഷ ذكر അതുകൊണ്ട് വല്ലവനും ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനെ സ്മരിക്കട്ടെ. وما يذكرون إلا أن يشاء الله هو أهل التقوى وأهل المغفرة. എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവർ സ്മരിക്കുകയില്ല. അവൻ ഭയഭക്തിയുടെ ഉടമസ്ഥനും പാപപൂർതിയുടെ ഉടമസ്ഥനുമാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ അല്ല, ഞാൻ പുനരുദ്ധാന നാളിനെ കൊണ്ട് സത്യം ചെയ്ത്, അതായത് അതിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു. അല്ല, ഞാൻ സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെ കൊണ്ട് സത്യം ചെയ്ത്, അതായത് അതിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു. തന്റെ അസ്ഥികൾ ദ്രവിച്ചു പോയതിനു ശേഷം നാം അവയെ ഒരിക്കലും പുനഃസംഘടിപ്പിക്കുകയില്ലെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുവോ? അങ്ങനെയല്ല, അവന്റെ വിരൽ കൊടികൾ പോലും പുനർനിർമ്മിച്ച് ശരിപ്പെടുത്താൻ നമുക്ക് കഴിവുണ്ട്. പക്ഷേ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് തന്റെ ഭാവി ജീവിതത്തിലും ദുഷ്ചെയ്തികൾ തുടർന്നു നടത്തണമെന്നാണ്. പുനരുദ്ധാന നാൾ എപ്പോഴാണെന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ ദൃഷ്ടികൾ സ്തംഭിച്ചു പോവുകയും ചന്ദ്രന് ഗ്രഹണമുണ്ടാവുകയും സൂര്യനും ചന്ദ്രനും ഗ്രഹണം സംഭവിക്കുന്ന കാര്യത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ ആ നാളിൽ ഓടി രക്ഷപ്പെടാനുള്ള സ്ഥലം എവിടെയാണെന്ന് മനുഷ്യൻ ചോദിക്കും. അങ്ങനെയല്ല, അന്ന് ഒരു അഭയസ്ഥാനവും ഉണ്ടാവുകയില്ല. അന്നാളിൽ നിന്റെ നാഥന്റെ അടുക്കൽ തന്നെയാണ് സങ്കേതം. മനുഷ്യൻ ചെയ്യരുതാത്ത അകൃത്യങ്ങൾ ചെയ്തതിനെ പറ്റിയും ചെയ്യേണ്ടത് ചെയ്യാതെ വിട്ടതിനെ സംബന്ധിച്ചും അന്ന് മനുഷ്യന് വിവരമറിയിക്കും. വാസ്തവം ഇതാണ്, മനുഷ്യന് തന്റെ ആത്മാവിന്മേൽ ഒരു ഉൾക്കാഴ്ചയുണ്ട്. അവൻ തന്റെ ഒഴികഴിവുകൾ എത്ര തന്നെ ബോധിപ്പിച്ചാലും ശരി,
നീ ധൃതിപ്പെട്ട് അതിനെ, അതായത് ദിവ്യ സന്ദേശത്തെ, ഹൃദ്യസ്ഥമാക്കാനായി നിന്റെ നാവ് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈന ജമഅഹു വഖുർആന. അത് ക്രോഡീകരിക്കേണ്ടതും വായിച്ചു കേൾപ്പിക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാണ്. അങ്ങനെ നാം അത് വായിച്ചു തരുമ്പോൾ നീ അതിന്റെ വായനയെ പിന്തുടരുക. പിന്നെ അതിനെ വിശദീകരിച്ചു തരേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ കേൾക്കൂ, നിങ്ങൾ ക്ഷണികമായ ഐഹിക ജീവിതത്തെ സ്നേഹിക്കുന്നു, നിങ്ങൾ പരലോകത്തെ അവഗണിക്കുകയും ചെയ്യുന്നു. അന്ന് പല മുഖങ്ങളും പ്രസന്നങ്ങളായിരിക്കും. അവയുടെ നാഥന്റെ നേരെ അവ നോക്കിക്കൊണ്ടിരിക്കും. പല മുഖങ്ങളും അന്ന് വിഷാദഭരിതമായിരിക്കും. നട്ടല്ലൊടിക്കുന്ന ഒരു വിപത്ത് അവയെ ബാധിക്കാനിരിക്കുന്നുവെന്ന് അവ ധരിക്കും. കേൾക്കൂ, ജീവൻ തൊണ്ടക്കുഴിയിലെത്തുകയും മന്ത്രിച്ച് സുഖപ്പെടുത്തുന്നവനാര് എന്ന് ചോദിക്കപ്പെടുകയും ഇത് വേർപാട് തന്നെയാണെന്ന് അവൻ മനസ്സിലാക്കുകയും കണങ്കാൽ കണങ്കാലുമായി കൂട്ടിപ്പിണയുകയും ചെയ്യുമ്പോൾ അന്ന് എല്ലാവരെയും നിന്റെ നാഥനിലേക്കാണ് നയിച്ചു കൊണ്ടുപോവുക. എന്നാൽ അവൻ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ല, നമസ്കരിച്ചിട്ടുമില്ല. പ്രത്യുത, അവൻ സത്യത്തെ നിഷേധിക്കുകയും പിന്തിരിഞ്ഞു പോവുകയുമാണുണ്ടായത്. എന്നിട്ട് അവൻ ദുരഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ വീട്ടുകാരുടെ അടുക്കലേക്ക് പോയി. നിനക്ക് നാശം, നാശം. വീണ്ടും നിനക്ക് നാശം തന്നെ, നാശം. മനുഷ്യൻ അനിയന്ത്രിതമായി വിടപ്പെടുമെന്ന് അവൻ വിചാരിക്കുന്നുവോ? തെറിപ്പിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ അവൻ? പിന്നെ അത് ഒട്ടിപ്പിടിക്കുന്ന ഒരു രക്തപിണ്ഡമായി തീർന്നു. അങ്ങനെ അവൻ, അതായത് അല്ലാഹു, അതിനെ രൂപപ്പെടുത്തി പരിപൂർണമാക്കി. എന്നിട്ട് അവൻ, അതായത് അല്ലാഹു, അതിൽ നിന്ന് ആൺ, പെൺ എന്നീ രണ്ട് ഇണകളെ സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുള്ളവനല്ലേ?
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറോ. മനുഷ്യന് അവൻ പറയത്തക്ക ഒരു വസ്തുവായിരുന്നിട്ടില്ലാത്ത ഒരു കാലം തീർച്ചയായും വന്നു കഴിഞ്ഞിട്ടുണ്ട്. خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. സത്യമായും നാം മനുഷ്യനെ പല ശക്തികളാൽ മിശ്രിതമായ ഒരു രേതസ്കരണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നാം അവനെ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കുന്നതിന് വേണ്ടി അങ്ങനെ നാം അവനെ കേൾവിയും കാഴ്ചയും ഉള്ളവനാക്കി തീർത്തു. നാം അവന് വഴി കാണിച്ചു കൊടുത്തു, എന്നിട്ട് അവൻ കൃതജ്ഞനോ കൃതജ്ഞനോ ആയിത്തീർന്നു. സത്യനിഷേധികൾക്ക് ചങ്ങലകളും വിലങ്ങുകളും ജ്വലിക്കുന്ന അഗ്നിയും നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. സുഹൃതവാന്മാർ കർപ്പൂരം ചേർത്ത പാനീയം ചഷകത്തിൽ നിന്ന് പാനം ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ ദാസർ പാനം ചെയ്യുന്ന ഒരു ഉറവിടം, അവർ അതിനെ നല്ലവണ്ണം ഒഴുക്കുന്നതാണ്. അവർ നേർച്ചകളെ നിറവേറ്റുകയും സർവത്ര വ്യാപകമായ വിപത്ത് ഉൾക്കൊള്ളുന്ന ഒരു നാളിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അവർ അഗതികൾക്കും അനാഥർക്കും ബന്ധനസ്ഥർക്കും ആഹാരം നൽകുന്നു. نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. അവർ അവരോട് പറയും, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ കൃതജ്ഞതയോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ നാഥനിൽ നിന്ന് ദുസ്സഹവും ഭീകരവുമായ ഒരു നാളിനെ ഭയപ്പെടുന്നു. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗമി വലഖാഹും നദ്റതൻ വസുറൂറ. അതിനാൽ ആ നാളിന്റെ വിപത്തിൽ നിന്ന് അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുകയും അവർക്ക് പ്രസന്നതയും സന്തുഷ്ടിയും പ്രദാനം ചെയ്യുന്നതുമാണ്. وَجَزَاهُمْ بِمَا صَبَرُوا جَنَّةً وَحَرِيرًا. അവർ സ്ഥിരചിത്തത കൈക്കൊണ്ടിരുന്നതിനാൽ അവൻ അവർക്ക് ഉദ്യാനവും പട്ടുവസ്ത്രവും പ്രതിഫലമായി നൽകുന്നതുമാണ്. മുത്തഖീന ഫീഹാ അലൽ അറായിക
لا يرون فيها شمسا ولا زمهريرا അവിടെ അവർ പര്യങ്കങ്ങളിൽമേൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അവർ അവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ കാണുകയില്ല. അതിന്റെ, അതായത് ആ ഉദ്യാനത്തിന്റെ നിഴലുകൾ അവർക്ക് മുകളിൽ അടുത്തായിരിക്കും. അതിലെ പഴങ്ങൾ നിഷ്പ്രയാസം പറിച്ചെടുക്കാൻ പറ്റിയ വിധം അവർക്ക് അധീനമാക്കപ്പെടും. വെള്ളിപ്പാത്രങ്ങളും സ്ഫടിക കൂജകളുമായി പരിചാരകർ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. قوارير من فضة قدروها تقديرا വെള്ളി കൊണ്ടുണ്ടാക്കിയ സ്ഫടികമയമായ കൂജകൾ, അവയെ അവർ, അതായത് പരിചാരകർ, കൃത്യമായി അളന്നു കണക്കാക്കിയിരിക്കും. وَيُسْقَوْنَ فِيهَا كَأْسًا كَانَ مِزَاجُهَا زَنْجَبِيلًا അവിടെ അവർ ചഷകത്തിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. അതിന്റെ ചേരുവ ചുക്കാണ്. عَيْنًا فِيهَا تُسَمَّى سَلْسَبِيلًا അതായത് സൽസബീൽ എന്ന പേരായ അവിടെയുള്ള ഒരു ഉറവ. നിത്യബാല്യം നൽകപ്പെട്ട ബാലന്മാർ അവർക്കരികിൽ സേവനത്തിനായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. നീ അവരെ കാണുമ്പോൾ വിതറപ്പെട്ട മുത്തുകളാണ് അവരെന്ന് നിനക്ക് തോന്നും. നീ അവിടെ എത്തി നോക്കുമ്പോൾ വലിയ സുഖാനുഭൂതിയും മഹത്തായ ഒരു സാമ്രാജ്യവും നീ കാണുന്നതാണ്. ആലിയഹും ഫിയാബു സുന്ദുസിൻ ഖുദ്റു വയസ്തബ്റഖ് വഹുല്ലു അസാവിറ മിൻ ഫിദ്ദ وَسَقَاهُمْ رَبُّهُمْ شَرَابًا طَهُورًا ഹരിതവർണ്ണത്തിലുള്ള നേരിയ പട്ടും തടിച്ച കസവ് പട്ടും കൊണ്ടുള്ള വസ്ത്രങ്ങൾ അവർ ധരിച്ചിരിക്കും. അവർ വെള്ളിവളകൾ അണിയിക്കപ്പെടും. അവരുടെ നാഥൻ അവരെ പരിശുദ്ധമായ ഒരു പാനീയം കുടിപ്പിക്കുന്നതുമാണ്. അവരോട് പറയപ്പെടും, ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്, നിങ്ങളുടെ പ്രയത്നങ്ങൾ വിലയിരുത്തപ്പെട്ടിരിക്കുന്നു. نحن نزلنا عليك القرآن تنزيلا നാം തന്നെയാണ് നിനക്ക് ഗണ്ഡശയായി ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. فاصبر لحكم ربك ولا تطع منهم آثما او كفورا അതുകൊണ്ട് നീ നിന്റെ നാഥന്റെ കൽപ്പന പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ചിരിക്കുക. അവരിൽ നിന്നുള്ള ഒരു പാപിയെയോ ഒരു കൃതജ്ഞനെയോ നീ അനുസരിച്ചു പോകരുത്. പ്രഭാതത്തിലും സായാഹ്നത്തിലും നിന്റെ നാഥന്റെ നാമം സ്മരിക്കുക. ലൈലം തൗയീല
രാവിന്റെ ഒരംശത്തിൽ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം പ്രണമിക്കുക, രാത്രി ദീർഘനേരം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുക. ഇക്കൂട്ടർ ക്ഷണികമായ ഐഹിക ജീവിതത്തെ സ്നേഹിക്കുകയും ഭാരിച്ച ഒരു നാളിനെ അവരുടെ പിന്നിൽ അവഗണിച്ച് തള്ളിവിടുകയും ചെയ്യുന്നു. നഹ്നു ഖലഖ്നാഹും വശദദ്നാ അസ്റഹും وإذا شئنا بدلنا أمثالهم تبديلا. അവരെ സൃഷ്ടിച്ചതും അവരുടെ ശരീരഘടനയെ ബലപ്പെടുത്തിയതും നാമാണ്. നാം ഉദ്ദേശിക്കുന്നതായാൽ അവരെ പോലുള്ള മറ്റു സൃഷ്ടികളെ പകരം കൊണ്ടുവരുന്നതാണ്. ഇത് ഒരനുസ്മരണ സന്ദേശമാകുന്നു. അതിനാൽ വല്ലവനും ഉദ്ദേശിക്കുന്നെങ്കിൽ തന്റെ നാഥനിലേക്ക് അവൻ ഒരു മാർഗം സ്വീകരിച്ചു കൊള്ളട്ടെ. എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. അല്ലാഹു സർവജ്ഞനും യുക്തിജ്ഞനുമാകുന്നു. يُدْخِلُ مَن يَشَاءُ فِي رَحْمَتِهِ وَالظَّالِمِينَ أَعَدَّ لَهُمْ عَذَابًا أَلِيمًا. താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ തന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നു. അധർമ്മികൾക്ക് അവൻ വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. بسم الله الرحمن الرحيم. പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. والمرسلات عرفا. സൽക്കാര്യങ്ങളുമായി അയക്കപ്പെടുന്നവരും. ഫൽആസിഫാതി അസ്ഫാ. അതിശീഘ്രം ചലിക്കുന്നവരും. വന്നാശിറാതി നശ്റാ. അങ്ങനെ നല്ലവണ്ണം സത്യസന്ദേശം പ്രചരിപ്പിക്കുന്നവരും. ഫൽഫാരിഖാതി ഫർഖാ. തദ്വാര സത്യാസത്യങ്ങളെ നല്ലവണ്ണം വ്യതിരിക്തമാക്കുന്നവരും. ഫൽമുൽഖിയാതി ദിക്റോ ഉദ്റൻ ഔ നുദ്റോ. ന്യായപൂർത്തീകരണത്തിനോ മുന്നറിയിപ്പ് നൽകുന്നതിനോ വേണ്ടി സർവത്ര ഉപദേശമെത്തിക്കുന്നവരുമായ തിരുസഖാക്കളെ കൊണ്ട് സത്യം. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ നക്ഷത്രങ്ങൾ പ്രകാശരഹിതമാക്കപ്പെടുമ്പോൾ. ആകാശം കീറപ്പെടുകയും ചെയ്യുമ്പോൾ. പർവ്വതങ്ങൾ തകർത്ത് ധൂളിയാക്കപ്പെടുകയും ചെയ്യുമ്പോൾ. എല്ലാ ദേവദൂതന്മാരും തങ്ങളുടെ നിശ്ചിത സമയത്ത് കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ. ആ മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യം സംഭവിക്കുന്നതാണ്. ലി അയ്യൗമിൻ ഉജ്ജിലത്.
ഏത് നാളിലേക്കാണ് ഈ സംഭവങ്ങൾക്കെല്ലാം അവധി നൽകപ്പെട്ടത്? തീർപ്പ് കൽപ്പിക്കുന്ന നാളിലേക്ക്. ആ തീർപ്പ് കൽപ്പിക്കുന്ന നാൾ എന്താണെന്ന് നിനക്ക് എന്തറിയാം? അന്നാളിൽ സത്യനിഷേധികൾക്ക് മഹാനാശം. അലം നുഹ്ലികിൽ അവ്വലീൻ, മുൻഗാമികളെ നാം നശിപ്പിച്ചിട്ടില്ലയോ? പിന്നീട് നാം പിൻഗാമികളെ അവരെ പിന്തുടരുന്നവരാക്കുന്നതാണ്. കുറ്റവാളികളോട് നാം അങ്ങനെ തന്നെയാണ് വർത്തിക്കുക. അന്നാളിൽ സത്യനിഷേധികൾക്ക് മഹാനാശം. അലം നഖ്ലുക്കും മിമ്മഹീൻ, നാം നിങ്ങളെ നിസ്സാരമായ ഒരു ദ്രാവകത്തിൽ നിന്ന് സൃഷ്ടിച്ചില്ലയോ? ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ ഇല ഖദറിൻ മഅലൂം, അപ്പോൾ നാം അതിനെ ഒരു നിശ്ചിത കാലയളവ് വരെ ഭദ്രമായൊരു സ്ഥാനത്ത് വെച്ചു. ഫഖദർനാ ഫനഇമൽ ഖാദിറൂൻ, അങ്ങനെ നാം അളവ് നിർണയിച്ചു. എത്രമാത്രം വിശിഷ്ടമായ അളവ് നിർണയിക്കുന്നവരാണ് നാം. അന്നാളിൽ സത്യനിഷേധികൾക്ക് മഹാനാശം. നാം ഭൂമിയെ ജീവനുള്ളവരെയും നിർജീവരെയും തന്നിലേക്ക് കൂട്ടിപ്പിടിക്കുന്നതാക്കിയില്ലയോ? അതിൽ ഉറച്ച ഉയരമുള്ള പർവ്വതങ്ങൾ നാം സ്ഥാപിക്കുകയും നിങ്ങളെ സ്വച്ഛമായ ശുദ്ധജലം നാം കുടിപ്പിക്കുകയും ചെയ്തു. അന്നാളിൽ സത്യനിഷേധികൾക്ക് മഹാനാശം. നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്നതിലേക്ക് നിങ്ങൾ പോവുക. അതെ, മൂന്ന് ശാഖകളുള്ള ഒരു നിഴലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. ആ നിഴൽ തണുപ്പുള്ളതല്ല, തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് പ്രയോജനപ്പെടുകയുമില്ല. അത് സൗദസമാനമായ തീപ്പൊരികൾ പറത്തും. അത് മഞ്ഞ നിറമുള്ള ഒട്ടകങ്ങളെ പോലെയായിരിക്കും. അന്ന് സത്യനിഷേധികൾക്ക് കൊടും നാശം. അവർ സംസാരിക്കാത്ത നാളാണിത്. ും
ഒഴികഴിവുകൾ ബോധിപ്പിക്കാൻ അവർക്ക് അനുമതി നൽകപ്പെടുന്നതുമല്ല. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടും നാശം. അവരോട് പറയപ്പെടും, ഇത് വിധി തീർപ്പിന്റെ നാളാകുന്നു, നിങ്ങളെയും പൂർവികരെയും നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വല്ല തന്ത്രവും പ്രയോഗിക്കാനുണ്ടെങ്കിൽ എനിക്കെതിരിൽ അത് പ്രയോഗിക്കുക. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടും നാശം. ഇന്നൽ മുത്തഖീന ഫീ ദിലാലിൻ വഉയൂൻ. നിശ്ചയമായും ഭക്തന്മാർ തണലുകളിലും ഉറവുകൾക്കിടയിലുമായിരിക്കും. വഫവാകിഹ മിമ്മാ യഷ്തഹൂൻ. അവർ ആഗ്രഹിക്കുന്ന പഴങ്ങൾക്കിടയിലും. കുലു വശ്രബു ഹനീ അംബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളുടെ ഫലമായി നിങ്ങൾ ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. സൽക്കർമ്മം ചെയ്തവർക്ക് ഇങ്ങനെ തന്നെയാണ് നാം പ്രതിഫലം നൽകുന്നത്. അന്ന് സത്യനിഷേധികൾക്ക് കൊടും നാശം. കുലൂവതമത്തഊഖലീലൻ ഇന്നകും മുജ്രിമൂൻ. നിഷേധികളോട് നാം പറയുന്നു, അല്പകാലം നിങ്ങൾ തിന്നുകയും സുഖിക്കുകയും ചെയ്തുകൊള്ളുക, നിങ്ങൾ കുറ്റവാളികൾ തന്നെയാണ്. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടും നാശം. നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കുനിയുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ കുനിയുകയില്ല. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടും നാശം. ഇനി ഇതിനപ്പുറം ഏതൊരു വചനത്തിലാണ് അവർ വിശ്വസിക്കുക?